കേരളത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ഇന്ന് ഈ വിഷു ദിനത്തിൽ നമ്മുടെ അതിഥി പ്രതിഭാസനയായ ഒരു അഭിനേത്രിയും കുടുംബവുമാണ്. ചില കഥാപാത്രങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും ഇത്ര റഫായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന്. പക്ഷേ മറ്റു ചില കഥാപാത്രങ്ങൾ ചില പാവപ്പെട്ട സ്ത്രീകളെ, അതാണ് ഒരു നടിയുടെ വിജയവും ഈ പാവപ്പെട്ട. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് കുളപ്പുള്ളി ലീലയും കുടുംബവുമാണ്. നമസ്കാരം ജി. നമസ്കാരം. നമസ്കാരം. ഈ വിഷു ദിനം എന്താണ്? ഈ വിഷു ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, രാവിലെ കണിയൊക്കെ കണ്ട് ഫ്രഷ് ആയിട്ടിരിക്കാൻ രണ്ടുപേരും കണിയൊക്കെ ഉണ്ടോ? ഓ, വിഷുദിനത്തിന് ഞങ്ങൾക്കായിട്ടൊരു പ്രത്യേകത ഇല്ല, ലോകത്തെല്ലാവർക്കും ഉള്ള പ്രത്യേകതയാണ് വിഷുവായിട്ട് കണി കാണുക. അതിൻ്റെ പ്രത്യേകമാണ് ഇരിക്കുന്നത് അടുത്ത് തന്നെ. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ അടുക്ക എന്തെങ്കിലും ഒന്ന് ഇല്ലാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. ഇടി വെക്കും, അതിന് വേണ്ടിയിട്ട് ഒരു സാക്ഷി മധ്യസ്ഥനായിട്ട് ഇരുത്തിയിരിക്കണം. കറങ്ങലൊന്നുമില്ല, എന്തിനാ കറങ്ങണ? ഞാനിപ്പോ അവിടെ അതെ കറങ്ങണ. വീട്ടില് കൊറേ പരിപാടികളൊക്കെ ഉണ്ട്, പായസം പഴം, പിന്നെ നമുക്ക് സദ്യ വട്ടമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ തിരക്കിലേക്കാണ് നമ്മളിപ്പോ കയറാൻ പോകുന്നത്. അല്ല, ഈ പായസം പ്രദോഹനം ഒക്കെ ഉണ്ട് വിചാരിച്ച് കറങ്ങിക്കൊള്ളണമെന്നുണ്ടോ? അല്ല, കറങ്ങാൻ വേണ്ടിട്ട് ഒരു വിശന്ന വയറുമായിട്ട് കറങ്ങിയിട്ട് എന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് പിന്നെ എന്താ പറയാ, പോവാനുള്ള മടി കൊണ്ടാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഉച്ച കഴിഞ്ഞൊരു ഒരു മണിക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മണി ആകുമ്പോഴേക്ക് അങ്ങോട്ടുള്ള സമയം പോയിക്കൂടെ? ഒന്നുമല്ല, അതാവും മിക്കവാറും. കാരണം എന്നെ കൊണ്ട് പോവാൻ പുള്ളിക്ക് ഇഷ്ടമല്ല. വീട്ടിൽ തന്നെ വിഷു ആഘോഷിക്കുന്ന ഇഷ്ടവും തോന്നുന്നു. ഇവിടെ നോക്കാൻ വേണ്ടി ഞാൻ നടക്കണം. ഇങ്ങനെ വിളിക്കാൻ കാണുമ്പം, കാരണം ഏതെങ്കിലും വഴി വെക്കില്ല, എവിടെയെങ്കിലും വല്ല ആഭരണ കടയോ വല്ല പാത്ര കച്ചവടം. പുല്ലി വലിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കക്ഷി നോക്കുന്നത്, നോക്കാൻ നേരത്തെ അതിനിടക്ക് പോയി നിൽക്കണ്ടാവും. ഈ ചിപ്പികളും ചിപ്പികളും ഒക്കെ വെക്കുന്ന ചില ചെറിയ വഴിയോര കച്ചവടക്കാർ. സാധാരണ എല്ലാവരും അന്യ ആൾക്കാരാണ് പാര പണിയില്. എനിക്ക് പാര പണിയത് എന്റെ സ്വന്തം ഭർത്താവ്. എന്താ മോനെ ആ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചീത്ത വല്ലതും പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞോളണം. അങ്ങനെ വല്ല മലയാളം പറ, ഒരുമാതിരി മനസ്സിലാവാത്ത ഭാഷയും പറഞ്ഞ മനുഷ്യനെ വിളിച്ചിരുത്തി കഴിഞ്ഞിട്ട് നാണം കെട്ട മര്യാദക്ക് തല നിവർത്തിയിരിക്കേ. അല്ല, ആദ്യം എന്നോട് പറഞ്ഞ കൈ ഇങ്ങോട്ട് നീളരുതേന്ന്. അത് ചിലപ്പോ ഉണ്ടായെന്ന് വരാം, എനിക്ക് കൈ വെക്കണമെന്നോ? അപ്പൊ ഇന്ന് നമ്മള് വിഷു ആഘോഷിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെയാണ്. സന്തോഷം ആണ് ഇന്നത്തെ വിഷു, ചേച്ചിയുടെ വിഷു അല്ലേ? പിന്നെ ചേച്ചിയുടെ നമ്മുടെ എന്താ പറയാ, എല്ലാരും കാത്തിരിക്കുന്നത് സിനിമാ വിശേഷങ്ങളും സീരിയൽ വിശേഷങ്ങളും. ഒരു ചെറിയൊരു നടനമാണ് ആദ്യം നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ. സിനിമയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? സിനിമയിലേക്ക് ഞാൻ നാടക ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞങ്ങൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പം അങ്കമാലി അഞ്ജലി, അല്ലല്ല, അങ്കമാലി അഞ്ജലി തിയേറ്റേഴ്സിൻ്റെ മണവാട്ടി എന്നുള്ള നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കമൽ സാറ് നാടകം കാണാൻ വന്നിരുന്നു. അങ്ങനെ ഡയറക്ടർ കമൽ സാറ് കണ്ടു. പുള്ളിക്ക് മൂന്നാമത്തെ വർഷം അയാൾക്ക് അത് എഴുന്നുള്ള പടത്തിൽ ഒരു ക്യാരക്ടർ വന്ന് കമൽ സാറ് എന്നെ വിളിപ്പിച്ചത്. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അഭിനയിക്കുമ്പോൾ തുറയാനേ, ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ സിനിമ എന്നൊക്കെ പറയണത് ഞാനൊന്നും ഒരിക്കലും സിനിമയിലെത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, നല്ല ഗ്ലാമർ വേണം, നല്ല സൈസ് വേണം. നമ്മളെ സംബന്ധിച്ചൊക്കെ എന്തുകൊണ്ട് ഗ്ലാമറും സൈസ് വേണുള്ളത്? ഈ കൂരിയടക്ക പോലത്തെ ഞാൻ അല്ല, അതുണ്ട്. ഏതായാലും അതൊന്ന് ഉറക്കെ പറയണം. ഏതായാലും 10 പ്രേക്ഷകർ എന്തായാലും കേൾക്കുമല്ലോ. എല്ലാവരോടും പറയണം കേട്ടോ, എൻ്റെ ഒരുപാട് ക്ലിപ്പിംഗ്സ് ഇടണം കേട്ടോ. എന്താണെന്നറിയോ, ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാ മതി. അത് കേൾക്കാൻ വേണ്ടിയിട്ടാ അതിനുണ്ട്. അപ്പോൾ ഞാനൊന്നും എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സിനിമയിലേക്ക് ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ എന്താ പറയുക, സകല ദൈവങ്ങളോടും നന്ദി പറഞ്ഞു.
പിന്നെ അവിടെ ചെന്ന് കമൽ സാറ് ശരിക്കും അഭിനയിച്ച് കാണിച്ചു തരും. അപ്പോൾ സാറ് പറഞ്ഞ ചേച്ചി ഇതാണ് പിന്നെ ക്യാരക്ടർ, ഇന്ന ക്യാരക്ടറാണ് പറഞ്ഞ, അതായത് തഹസീൽദാർ നന്ദിനി. അപ്പോൾ അവളുടെ നിയമം എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല എന്നാണ്. ഞാനാണെങ്കിൽ നേരെ വിപരീതം, അവൾ പുറത്ത് പോയി അവൾക്ക് മുന്നാലെ ഞാനും പോകും. അവൾ വരുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കണം, വാതിൽ തുറന്നു കൊടുക്കണം, അങ്ങനെ കരുത്. അപ്പോൾ ഇവൾ വരുന്നത് കണ്ടുകൊണ്ട് ഓടി വരുന്നൊരു സീനാണ് ഫസ്റ്റ് തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ സാറത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ എന്തോ ദൈവഗുരുത്തം കൊണ്ട് അത് ഓക്കെ ആയി. എല്ലാം ഫസ്റ്റ് ടേക്ക് ഓക്കെ, എല്ലാവരും കൂടി കൈയടിച്ചങ്ങോട്ട് ചിരിച്ചു. അപ്പോൾ എൻ്റെ ധാരണ കഴിഞ്ഞു, കാരണം ഇത് തെറ്റിയതുകൊണ്ടാണ് കളിയാക്കിയതുകൊണ്ടാണ് ചിരിക്കുന്നത്. ഇതാണോ സിനിമ? അന്ന് അവർക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് എടുപ്പിച്ചുകൂടെ, എന്നാൽ ഞാൻ ശരിയാക്കില്ലായിരുന്നു. കഴിഞ്ഞപ്പോൾ സുകുമാരൻ തടിച്ച, സുകുമാരൻ ക്യാമറമാൻ, പുള്ളിയും ചിരിച്ച് കയ്യൊക്കെ തന്ന്, സൂര്യൻ സലീം പടിയത്ത്, സൂര്യൻ കുനിശ്ശേരിയൊക്കെയാണ് അന്നത്തെ എല്ലാവരും. ഞാൻ പറഞ്ഞത് സൂര്യനോട് വെച്ച് ഞാൻ, സൂര്യ തെറ്റിയതാണല്ലേ, ഇനി എന്നെ വിളിക്കൂലല്ലേ. അപ്പോൾ സുകുമാരൻ സാറ് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി നന്നായി, അതാണ് പറഞ്ഞു. എല്ലാവരും വന്ന് കൺഗ്രാലേഷൻസൊക്കെ തന്നത് സന്തോഷം. ഫസ്റ്റ് ടേക്ക് തന്നെ അത് ഓക്കെ ആയി. പിന്നെ എല്ലാ കാര്യങ്ങളും മോഹൻലാലിനെ ചൂല കൊണ്ടടിക്കാൻ ഒരു അവസരം കിട്ടി ആദ്യ സിനിമയിൽ തന്നെ. പിന്നെ അവരൊക്കെ പറഞ്ഞ് ചേച്ചി സിനിമയിലേക്ക് ഓടിയാണ് കയറി വന്നത്. അതുപോലെ ചേച്ചി സിനിമയിൽ നിറയട്ടെ എല്ലാവരും. അത് ഞാൻ ഈ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുലിവാൽ കല്യാണത്തിൻ്റെ സമയത്ത് അനീഫ് കണ്ടായിരുന്നു, വേറെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഒരാൾ സൈൻ ചെയ്യണം, വേറൊരാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അവർക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അനീഫ്ക്കടെ അടുത്ത്, അനീഫ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അനീഫ്ക്ക് എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ ചോദിച്ചു. അപ്പോൾ എന്തേ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒന്ന് സൈൻ ചെയ്തു തരുമോ, അത്രേ വേണ്ടോ, വേഗം അത് വാങ്ങി സൈൻ ചെയ്ത് തന്നിട്ട് പറഞ്ഞു നിറയെ സിനിമ കിട്ടട്ടെ കേട്ടോ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു അനുഗ്രഹത്തോടുകൂടി അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരുപാട് 170 സിനിമകളായി ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട്. അത് ഈശ്വരനോട് കോടാനുകൂടി നന്ദി പറയുകയാണ്. അല്ല എനിക്ക് അങ്ങനെ സിനിമകളിലൊന്നും ഒരു കഷ്ടപ്പാടും തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നാടകത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് ഒരു ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്ടറോടോ അസോസിയേറ്റിനോടോ ചോദിക്കും, ഇതിങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ച് ഒരു ഡയറക്ടറായാലും അസോസിയേറ്റ് ആയാലും ഒരു ബലം പിടുത്തമില്ല. ചേച്ചി ചെയ്തോ, കൂടുതലായാലും കുറവായാലും ഞങ്ങൾ പറഞ്ഞുതരാം, ചേച്ചി ചെയ്തോളാൻ പറയും. അപ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടും നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർക്ക്. പിന്നെ ബലമായിട്ട് പിടിച്ച് ഒരടി അങ്ങോട്ട് വെക്കാവൂ, ഒരടി മുന്നോട്ട് പോകാവൂ, ഒരടി പുറകോട്ട് പോകാവൂ എന്നോട് ഒരാളും പറഞ്ഞില്ലേ, എനിക്ക് ഫ്രീ ആയിട്ട് വിട്ട് തരും, ഫ്രീഡം തരും, ഫ്രീഡം തരും. ആ സീരിയലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ സീരിയൽ ഞാൻ ചെയ്യാറുണ്ട്. അല്ല ഞാൻ സിനിമ ആദ്യം ചെയ്തു. നാടകത്തിൽ ഇപ്പോൾ കുറേ വർഷമായി ഞാൻ, കാരണം നാടകം നമുക്ക് സ്ഥിരം തന്നെ കുറേ നാൾ പോകും, പിന്നെ കുറേ പോവാതിരിക്കും, കുറേ നാൾ പോയി. ഇപ്പോൾ 10-25 വർഷമായിട്ട്, ഇപ്പം ഇല്ല 10-20 വർഷമായിട്ട്, ഞാൻ ഒരു 10-16 വയസ്സായപ്പോൾ, അത് 5 തുടങ്ങി നാടകത്തിൽ ബാലതാരമായിട്ട് തുടങ്ങി. പിന്നെ അവിടുന്ന് ഇങ്ങനെ കുട്ടികളല്ലേ, അനിയൻ സ്കൂളിലൊക്കെ മാഷന്മാരുടെ കൂടെയൊക്കെ ഇപ്പോൾ നാടകം കളിക്കും. പിന്നെ ഈ അമ്പല എന്താ പറയുക ക്ലബിൻ്റെ നാടകങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ ആയിട്ട്. പിന്നെ അതൊരു ജീവിത മാർഗമാക്കിയെടുത്തു. ഒരു 18-17 വയസ്സൊക്കെ ആയപ്പോഴേക്കും നല്ലൊരു ആർട്ടിസ്റ്റായി. എന്നെ പേയ്മെൻ്റ് കണക്ക് പറഞ്ഞാൽ എല്ലാവരും മേടിക്കണേലും 50 അന്ന് ഞാൻ കൂടുതൽ മേടിച്ചായിരുന്നു. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്. സിനിമകളെ എങ്ങനെയാണ് ഒരുവിധം കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളതാണ്. കാരണം മിക്കവാറും ഞാൻ ലൊക്കേഷനിലേക്കുള്ള കൂടെ പോകാറുണ്ട്. ചില സിനിമ സീനൊക്കെ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. തമിഴിലൊരു സെമ്പുലി എന്ന് പറഞ്ഞ ഒരു തമിഴ് പടം എടുത്തു. അതിലൊരു നല്ലൊരു പാട്ടി, ഒരു കൊള്ളാവുന്ന നല്ല സ്വഭാവമുള്ള ഒരു, പൊഴിഞ്ഞ വെയിലത്ത് ആ റോട്ടിൽ കിടന്നൊരു സീൻ എടുക്കാണ്ടായിരുന്നു. ആ ഒരു മകനെ, ആ മകന് വേണ്ടി ജീവിക്കുന്ന ഒരു കള്ളാണ് ഇവളാ. പൊരിഞ്ഞ വെയിലത്ത് 2-3 ടേക്ക് എടുക്കുമ്പോൾ വീഴുകയാണ്. ശരിക്കും ഒറിജിനാലിറ്റി ആയിട്ട് തന്നെ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇത് മാറി ഇത് കരഞ്ഞുപോയി. എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് വലിഞ്ഞ അനുവാട് ബേക്കോട്ട് പോയി. കാരണം ഞാൻ എനിക്ക് കണ്ട്രോൾ ഇല്ല. അതുകൊണ്ട് ഇപ്പോഴും പോയി കഴിയുമ്പോൾ ഞാൻ മറ്റുള്ള ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെ മറ്റുള്ളവരുടെ കമൻറ്റ് ചെയ്യാൻ കേൾക്കാറുണ്ട്. ഇവിടെ സീൻ കഴിഞ്ഞു പോയിരുന്നു, കൊള്ളാം, വളരെ കൊള്ളാറുണ്ട്, ഗുഡായിട്ടൊക്കെ പറയുന്നു. ഇത് മറ്റുള്ളവർ കേൾക്കുന്നില്ല, നമ്മളടുത്ത് നിൽക്കുമ്പോൾ ഇത് കേൾക്കുന്നില്ല. അതുകൊണ്ട് വളരെ അഭിമാനം ഉണ്ട്. അതായത് ഞങ്ങൾക്കും തോന്നാറുണ്ട് ഭയങ്കര ഒരു നാച്ചുറാലിറ്റി ചേച്ചിയുടെ അഭിനയത്തിന്. കാരണം നമ്മൾ കഥാപാത്രത്തെ ചില, ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നുകിൽ ഇഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ വെറുത്തു പോകും. അത് ഈ ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം പലപ്പോഴും
ഒരു ഒരു എന്താ പറയുക ഒരു ദേശീയ അല്ലെ കലിപ്പ് ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കലിപ്പ് കഥാപാത്രങ്ങൾ കസ്തൂരിമാൻ ഞങ്ങള് പുള്ളിക്ക് മൂത്ര ഒഴിക്കാൻ പോണൊന്നുമില്ല, മേക്കപ്പ് കിട്ടേക്കണ ആ പരട്ട തള്ള ആവേശമാണ്. തമിഴില് ഭയങ്കര ഇതിലും ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്തേക്കണ അങ്ങനെ അറ് ബോറായി കളഞ്ഞു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു. മൂത്ര ഒഴിക്കാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് നോക്കിയിട്ട് അതിനുള്ള സൗകര്യമില്ല. നോക്കിയപ്പോ ഒരു വീട് കണ്ട്, ഞാൻ മുരളിയില നമുക്ക് ആ വീട്ടിൽ പോയിട്ട് പോകട്ടെന്ന് ബാന്നും പറഞ്ഞു ഞങ്ങൾ അതേ വേഷത്തിൽ കൊണ്ടുപോയി. ഒരു പാലം കൃതം പ്രത്യേകം ഒരു കലിംഗ് പാലം കഴിഞ്ഞു. ഒരു കാരണം ഒരു ബാധിക്കുന്ന ഇരിപ്പുണ്ട്. അയാൾക്ക് മനസ്സിലായി അവിടെ ഷൂട്ടിങ്ങിന് വന്നേക്കാണ് ഈ ആള് ഫിലിമിലുള്ള ആളെന്ന് മനസ്സിലായി. പുള്ളി പറഞ്ഞാൽ അപ്പുറത്ത് പോയി കേട്ടോ. ഇയാളെ പോയി, ഇയാളെ പോയിട്ട് ഞാൻ പറഞ്ഞു പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് പറ്റാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ അയാളെ ഇരുന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ഉക്കാരൻ തോന്നുന്നു ഉക്കാരൻ ഇതൊന്നും എനിക്കറിയില്ല. ഇവിടെ അവിടെ പിടിച്ചിരുത്തിയതും എഴുന്നേറ്റ് ചൂലൊക്കെ വന്ന വിവരം പിന്നീടാണുള്ളത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ വാദിക്കുന്നു അവിടെ നമ്മുടെ ഗേറ്റ് ഉണ്ടല്ലോ അവിടെ വേലിയാണ്, ഭയം തട്ട പോകാൻ പോകാന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ കാറിന് ഒരു നിൽക്കണി ആ അയാളുടെ ഭാര്യൻ്റെ പെണങ്ങനെയാണ്, ഇതെന്താ ഇവിടെ ഈ ഈ സമയം കൊണ്ട് എന്ത് സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും ഇതിൻ്റെ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അയാൾ അവനൊക്കെ പെണങ്ങളുണ്ടല്ലോ നീ എന്താ ഓടാൻ പോകണമെന്ന് നിൽക്കണം. അപ്പോൾ ചന്ദ്രേട്ടാ എന്നാ സി കസരം ഇരുന്നിട്ട് അവരിങ്ങ വന്നിട്ട് ബാക്കി എഴുന്നേക്ക് പോങ്ക ആര് പറഞ്ഞു ഇവിടെ ഉക്കാരൊക്കെ പറഞ്ഞു. ഞാൻ പിച്ചക്കാരത്തിയാണെന്ന് വിചാരിച്ചേ. അപ്പൊ അവരെ ഇരിക്കാൻ പറഞ്ഞത് ഇവർക്ക് മേക്കപ്പ് തന്നെ പോയപ്പം അയാള് പറഞ്ഞു കൊടുത്തു നീ അതായിരുന്നു അനുസരിച്ച് അത് ആർട്ടിസ്റ്റ് ആണ് പെരിയ ആർട്ടിസ്റ്റ് അത് പാക്കലേ എന്താ നടിക്കരുത് പാക്കല് എന്നെ നടിപ്പ് ഇതാ നടിപ്പ് അതാ പുച്ചേ അതാ പിച്ചെ കൂപ്പിട്ട് താൻ എന്താ കസരയിൽ ഉക്കാർ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു നാല് തീറി. ഞാൻ പറഞ്ഞു വേഗം പോകാൻ ഞാൻ എനിക്ക് പിന്നെ ഒരു ഇതുണ്ട് എന്താ പറയാ പിച്ചക്കാരിയാണെങ്കിൽ പിച്ചക്കാരി വട്ടാണെങ്കിൽ വട്ട് എത്രയും ഞാൻ പറയും എല്ലാവരോടേ കൂതറ വേഷത്തിന് കൂന്ന് പറഞ്ഞാൽ മതി തറ ഞാനായിക്കോളാന്ന് പറയും. കാരണം എനിക്ക് മേക്കപ്പിൽ ഗ്ലാമർ ഞാൻ നോക്കില്ല. ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ആ ക്യാരക്ടർ അത് നമ്മുടെ ജയചന്ദ്രനാണ് കസ്തൂരിമാൻ്റെ മേക്കപ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു പാവം സാറ് മരിച്ചുപോയി. സാറ് പറഞ്ഞു ചേച്ചി വൃത്തികേടാക്കാൻ പറ്റുന്നിടത്തോളം വൃത്തികേടാക്കിക്കോളാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണാടി നോക്കിയപ്പോൾ ഇവിടെ ഇത്തിരി കറുപ്പ് പോരാന്ന്. അപ്പോൾ ജയന്ദ്രനോട് ഞാൻ പറഞ്ഞു ജയ ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യാം എനിക്ക് പരിചയമൊന്നുമില്ല ഇവിടെ ഇത്തിരി കറുപ്പ് പോരായിട്ടുണ്ടെന്ന്. ഇവൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ എത്ര ഒരു വർഷം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് കറുപ്പ് പോരാന്ന് പറയണത്. എവിടെയെങ്കിലും ഒരു ഇത്തിരി കറുപ്പായാൽ അത് കൂടുതലെന്ന് പറയണതേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന്. അപ്പം ഞാൻ ഇതുപോലെ എപ്പോഴും പറയാം അതിനകത്ത് ഏറ്റവും എൻ്റെ പഴം അത്രയും വിജയിക്കാൻ കാരണം മേക്കപ്പിൻ്റെ. കാരണം നമ്മളൊരു ഒരു വേലക്കാരിയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് മറ്റൊരാൾ ഞാൻ പറയണില്ല ഒരു വേലക്കാരിയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു വേലക്കാരി ചെയ്യുകയാണെങ്കിൽ ഞാനങ്ങനെ സാരിയൊക്കെ മടഞ്ഞ് അങ്ങനെ ഞുറി വെച്ച് ഇട്ട് അനങ്ങാതെ ഇല്ല. ഒരു വേലക്കാരിയാണെങ്കിൽ വേലക്കാരി കാര്യം നമ്മളിപ്പോൾ 10 പേര് കാണുന്നതാണ് എന്ന് കരുതി നമ്മൾ വേഷം നന്നാക്കിയതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ ഞാൻ വലിയ ആർട്ടിസ്റ്റാണെന്നോ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ ഈ ഫീൽഡിൽ ശിശുവാണ്, കലയിൽ ഞാൻ ശിശുവാണ്, എനിക്കൊന്നും അറിയില്ല. കാരണം കല ഇന്നും വളർന്നു വരുന്നതാണ്. ആരൊക്കെ വിശ്വസിക്കുന്നു കലയിൽ ഞാൻ നിപുണനാണ് അല്ലെങ്കിൽ ഞാൻ നിപുണയാണ് ഞാൻ എല്ലാം തികഞ്ഞവളാണ്. കലയിൽ തികഞ്ഞവനും തികഞ്ഞവളും ഒരിക്കലും ഇല്ല. കാരണം കല വളർന്നു വരുന്നതാണ്. ഈ പെട്രോമൻസ് കത്തിച്ചു നാടകം കളിച്ച ആളാണ് ഞാൻ. സ്റ്റാൻഡ് മൈക്കും ഒരു ഇങ്ങനെ മരിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ഒരു 10 പേർക്കെങ്കിലും കാണണ്ടേ? അപ്പോൾ ഒന്നിങ്ങനെ ഒരു ചലനം വേണമല്ലോ. അപ്പോൾ ഇവിടെ ഈ എല്ല് ചെന്നിട്ട് മൈക്കിൻ്റെ സ്റ്റാൻഡ് മൈക്ക് ഇടിച്ചു കിടക്കണടത്ത് ചത്ത് കിടക്കണ എൻ്റെ കണ്ണ് നീ വണ്ണത്ത് കണ്ണുനീര് വരിക. എണീക്കാൻ പറ്റുമോ അനങ്ങാൻ പറ്റുമോ? ഇന്ന് സ്റ്റേജിൽ കൂടി ട്രെയിൻ പോണു, ഫ്ലൈറ്റ് പോണു, കപ്പൽ പോണു, പിന്നെ എവിടെയാണ് കാലയിൽ പൂർണ്ണത എത്തിയവരുള്ളത്? അപ്പോൾ അതൊന്നും ഒരിക്കലും. ഇപ്പോൾ ഇവർ പറഞ്ഞു നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു, അതും ഞാൻ പറയണില്ല ഞാൻ നല്ല ആർട്ടിസ്റ്റാണ്. അത് അവരെ കാഴ്ചയ്ക്ക്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇവർ നല്ല സപ്പോർട്ടുണ്ട്. കാരണം അവർ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് കഴിവ് പറഞ്ഞു തരും. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ എല്ലാവരും പുറമേ നോക്കുമ്പോൾ എല്ലാവരും സുഹൃത്തുക്കളും അങ്ങനെയൊക്കെയാണ്, പക്ഷേ ഒരു പക്ഷേ പരസ്പരമുള്ള ഒരു ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ സിനിമയിലുണ്ടോ? ആത്മാർത്ഥത ഇല്ല സിനിമയിൽ, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പലരെയും സ്നേഹിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ സ്നേഹിച്ചതുപോലെ തന്നെ എന്നോടും അവർക്ക് ആത്മാർത്ഥത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പക്ഷേ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഒരു കടുക് മണിയോളം എന്തെങ്കിലും ഒരു കാരണം കിട്ടി അവരത് പൊക്കി പിടിച്ച് വലിയതാക്കി പിന്നെ അവർ കഴിഞ്ഞ കാലങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയിലുള്ള സമയത്ത് ഫ്രണ്ട്ഷിപ്പായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികം വരുമ്പോൾ, ഇല്ലെങ്കിൽ അങ്ങനെ വർക്കുകൾ വരുമ്പോൾ, അങ്ങനെ പലതരത്തിലും. പക്ഷേ ആ സ്നേഹബന്ധം വീണ്ടും നിലനിൽക്കുക നാടകത്തിലാണ്. കാരണം നാടകത്തിൽ എന്താ വെച്ചാൽ പട്ടിണിയും പ്രാരാബ്ദവും ആയിട്ട് ഒരു വർഷം ഒരുമിച്ചുണ്ടാവും. ഇതിപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെല്ലുക മൂന്നോ നാലോ ദിവസം അതെങ്ങനെയാ വെച്ചാൽ പരസ്പര സ്നേഹമില്ല, പരസ്പര ബന്ധമില്ല, കാണുന്ന ആ കാണുമ്പോൾ തന്നെ എങ്ങനെയാ വെച്ചാൽ ഞാൻ എൻ്റേതായിട്ടുള്ള മികവിലിരിക്കും, താൻ തൻ്റേതായിട്ടുള്ളതിൽ, ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ്റെതിൽ, അവിടുന്ന് ആ ഹലോ ആ ശരി. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോമഡിയൊക്കെ പറയുക അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊന്ന് സിനിമാ ലോകത്തില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നാടകം നേരെ വിപരീതമാണ്. ഒരു ഇപ്പം ഇപ്പോഴും ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് എന്ന് എല്ലാവരും പറയണു, എല്ലാവരും അറിയാം, അവിടുന്ന് ഇവിടുന്നൊക്കെ വിളി വരുന്നു. എന്നാലും ഒരു നാടക വണ്ടി പോകണ്ട, ഞാൻ അപ്പം അവിടെ ചാടി ഇറങ്ങും. കാരണം എൻ്റെ രക്തം നിറച്ച് ആ നാടകമാണ് കിടക്കുന്നത്. ഞാൻ ഇന്ന് ഈ ഫീൽഡിലെത്താനും നിങ്ങൾ ഇന്ന് ഈ സാധനമൊക്കെ കൂടി കെട്ടിപ്പറക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഈ ക്യാമറ കണ്ണിൻ്റെ മുഖത്ത് ഇരുത്താനും കാരണം ഇരിക്കാനും കാരണമായത് ഈ നാടകത്തിൽ നിന്ന് വന്നത് കൊണ്ടാണ്. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. നമ്മള് സിനിമയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് നാടകത്തിൽ അഞ്ചോ ആറോ ഓരോ സ്റ്റേജിൽ ചെയ്യേണ്ടതുണ്ട്. അല്ല അതെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും, അപ്പൊ കിട്ടുന്നത് മാത്രമല്ല, കാരണം അതിന്റെ പ്രതികരണം അപ്പൊ തന്നെ സ്റ്റേജിൽ തന്നെ കിട്ടും, കിട്ടുന്നത് മാത്രമല്ല, അങ്ങനെയല്ല. അല്ല അത് മാത്രമല്ല, അല്ല അത് മാത്രമല്ല, ഈ അഭിനയത്തിനും വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ നാടകം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 10 വരി ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ലൈവ് അല്ലേ, അപ്പോൾ ആൾക്കാർക്ക് അടുത്തിരുന്ന് കാണാൻ പറ്റില്ല. ഇത് നമ്മൾ എത്ര കോടാനുകൂടി ദൂരത്തിരുന്നാലും നമുക്ക് അതിനകത്തേക്ക് കാണാം. അപ്പോൾ അഭിനയത്തിന് വ്യത്യാസം, നമ്മളിപ്പോൾ ഒരു പേടിച്ചിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാടകത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ഒരാളെ കണ്ട് നമ്മൾ സ്റ്റേജ് ചെയ്ത് വിളിക്കണെ ഇങ്ങനെ കാണിക്കണം. ആ സ്ഥാനത്ത് ഇത് നമ്മൾ ക്യാമറയിൽ ചെയ്താൽ ആരും അങ്ങനെ ക്യാമറ കാണിക്കേ ഇത്രേ വേണ്ടു. സീരിയലിലാണെങ്കിലും ഇതുപോലെ സിനിമയുടെ അത്ര വേണ്ട. നാടകത്തിൽ അമിത അഭിനയം വേണം, സീരിയലാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി കുറയ്ക്കാം, സിനിമയാണെങ്കിൽ ശരിക്കും നമ്മളുടെ ജീവിതം തന്നെ, എല്ലാം ജീവിതമാണ്. നാടകമാണെങ്കിൽ നമ്മളിപ്പോൾ ചിലരൊക്കെ വന്നിട്ടുണ്ട് മസിൽ പിടിച്ചും കാണി കേട്ടോ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളുമായിട്ട് സംസാരിക്കണം, അതേ സംസാരം നമ്മൾ അവിടെ നിന്ന് സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ അതിൻ്റെ തിക്താനുഭവം ശരിയായാലും തെറ്റായാലും സന്തോഷമായാലും സന്താപമായാലും അപ്പോൾ അവിടെ വെച്ച് കിട്ടും. പിന്നെ ചെരുപ്പൊക്കെ ഇഞ്ച് നേരത്തെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇട്ടിട്ട് പോരാം, പിന്നെ രണ്ടെണ്ണം ഒരുമിച്ച് കിട്ടൂലല്ലോ, കിട്ടുള്ളൂ, അത് നോക്കിയെടുക്കണം. അപ്പൊ ഒരുപാടെണ്ണം കിട്ടുവാണെങ്കിൽ കിട്ട, എനിക്കൊക്കെ എയർ കിട്ടിയിട്ടുണ്ട്, അത് ദുഷ്ടതരം ചെയ്തിട്ട്. ഞാൻ അണ്ണാർക്കണം തന്നാലി രണ്ട് വർഷം ഉണ്ടായിരുന്നു, ഭഗവത്പുരം, ആണ്ടവൻ, പിന്നെ ടെലിഫിലിം ഒരു 5-8 പത്തെണ്ണം. ചന്ദ്രേട്ടൻ എല്ലാവരും പറയാ ചന്ദ്രേട്ടൻ അഭിനയിക്കാൻ തോന്നില്ല, കാരണം അഭിനയിക്കാന്ന് തോന്നില്ലായിരുന്നു. പക്ഷെ പുള്ളിക്ക് ആദ്യമൊക്കെ ഈ നായ്ക്കളെ വെള്ളത്തിലേക്ക് വലിക്കും പോലെയിരുന്നു അഭിനയിക്കാൻ വിളിച്ചാൽ, ചെകുത്താനെ കണ്ട കുരിശു പോലെ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇരുന്നു. പിന്നെ എന്തായാലും വലിച്ച് വലിച്ച് അപ്പോൾ ഒക്കെ കുരിശുമൊക്കെ കാട്ടി മയക്കി കൊണ്ടുവന്ന് ഒരുവിധം ഒരു തുടക്കം കുറിച്ച്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു, അതായത് ജാഫറും ഞങ്ങളുമൊക്കെ കൂടെ, ടെലിഫിലിമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇവരൊരു കടക്കാരനാണ്, അപ്പോൾ ജാഫറായിട്ടാണ് കോമ്പിനേഷൻ. അപ്പോൾ ഈ ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ, അപ്പോൾ നല്ല വെയിലാണ്, ഇവർക്ക് ധൈര്യം വേണം, ഞാൻ അടുത്ത് നിൽക്കണം. അപ്പോൾ വെയിലായപ്പോൾ എന്നോട് പറഞ്ഞു, നീ പിന്നെ അതുമല്ല റോഡല്ലേ, നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ വന്നിരുന്നിട്ട് കഴിഞ്ഞു വന്നപ്പോൾ ഡയറക്ടറോട് ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടറുടെ പേരും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ചേച്ചിയൊക്കെ എത്രയോ മുമ്പേ ഇറക്കേണ്ടതാണ് ചന്ദ്രേട്ടനെ, എന്തിനും അകത്തിട്ട് പൂട്ടി വെച്ചതെന്ന് വെച്ച്. പുള്ളി അഭിനയിക്കാൻ തോന്നില്ല, നന്നായിട്ട് ചെയ്യും, പക്ഷെ പുള്ളിക്ക് അതിനോടൊരു ഒരു ഇതുകൊണ്ട് വരുന്നില്ല. ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞാൽ പുള്ളിക്ക് അതൊക്കെ ഒരു ഇറിറ്റേഷനായി പറയാം, പിന്നെ നീ അഭിനയിക്കാൻ പോവുകയാണ്, അപ്പം ഞാനെന്തിനാ അവിടെ ഒന്ന് വായം കാട്ടിയിരിക്കുന്നത്, എല്ലാവരും വായിലോട്ട് നോക്കിയിരിക്കുന്നത്. ഞാനിപ്പം ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്, വിളിക്കുന്നതിന് ഇപ്പം പുറകു പോകാറില്ല. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു, ഒരു ഞാൻ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കാരണം വലിയ താല്പര്യമില്ലായിരുന്നു, താല്പര്യം എന്ന് അറിയാൻ പറഞ്ഞിട്ടാണ് ആ താല്പര്യം.
കാരണം ഇവിടൊക്കെ അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ടേ, ഇതൊക്കെ എങ്ങനെ വരും എന്റെ വഴി, എങ്ങനെ ഇതൊക്കെ കൊണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. നമ്മള് ചില ആദ്യത്തെ ദിവസം തന്നെ കൈയും കാലൊന്നും ഇറങ്ങിയിട്ടില്ല, ക്യാമറ മുമ്പിൽ ആക്ഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആകെ കണ്ണുമുറിച്ചൊക്കെ. രണ്ട് ഡയലോഗേ ഉള്ളു, എന്തായാലും ചേട്ടൻ വന്നിട്ട് ചേട്ടനെ കൊണ്ട് നമുക്ക് അതൊന്ന് ഡബ് ചെയ്യിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ചന്ദ്രേട്ട ഒന്ന് ഡബ് ചെയ്യുന്ന ചേട്ടൻ ഒന്ന് ഡബ് ഈ പൊക്ക അവിടെ നിന്ന് മിണ്ടാണ്ട് ഞാൻ ചന്ദ്രേട്ട ഒന്ന് ഡബ് ചെയ്യുന്ന ചേട്ടൻ ഒന്ന് ഡബ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, ഈ മിണ്ടാണ്ട് ഇറങ്ങി പോയിക്കോ, ഞാൻ തിരിഞ്ഞിങ്ങോട്ട് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. നല്ല സൗണ്ട് അല്ല അത് ഡബ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഡബ് ചെയ്ത് വന്നാലേ പറയാം. അത്രയേ ഉള്ളു, അതുമല്ല പുള്ളിക്ക് അത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഞാൻ ഏതായാലും എനിക്ക് തനിച്ചു പോകണത് ഇഷ്ടമല്ല എവിടെയാണെങ്കിലും. ഡബിങ്ങിനാണെങ്കിലും ഇപ്പൊ അവര് വണ്ടി വിട്ടിട്ട് അതിനകത്ത് കയറി ഇരുന്ന് പോവല്ലോ വേണ്ടോ, എന്നാലും ഇപ്പൊ ഇവരും ഇവിടെ തനിച്ചു വെറുതെ ഇരിക്കല്ലോ. അപ്പൊ ഞാൻ പറയാം പോരേന്ന് കേട്ടാ, അവിടെ മാരി ഒരുമിച്ചിരിക്കാം, അവിടെ തല്ലുവിടാം, വഴിയിൽ വെച്ച് തല്ലുവിടാം. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ പറയും വെറുതെ രണ്ടെന്ന് പിള്ളേരും പറയും ചേട്ടൻ രണ്ട് ഡയലോഗ് വെറുതെ പറഞ്ഞു നോക്ക്. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില വ്യക്തികളുണ്ട്. ഏതെങ്കിലും പല ലൊക്കേഷനിലും ഞങ്ങൾ ഒരുമിച്ചിട്ട് ലീലാക്കിയുള്ളത് അമ്പിടിച്ചേട്ടൻ നമുക്ക് ഒരിക്കലും മറക്കാം. അത്രയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നിമിഷങ്ങളും ഇന്ന് പെരുമാറിയവർ മറക്കില്ല. അദ്ദേഹം നമ്മളുടെ ഇടപെടുന്ന മനസ്സ് തുറന്നുകൊണ്ടാണ്. നേരത്തെ ഈ പറഞ്ഞ പാരകളെ കുറിച്ച് പറഞ്ഞല്ലോ, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് വരെയായിട്ടുള്ള ആ പുള്ളിയോട് അത് ഫീൽ ചെയ്തിട്ടില്ല. ഒരു അരമണിക്കൂറോ അല്ല ഒരു മണിക്കൂറോ കൂടി സംസാരിക്കുമ്പോഴും പറയുന്ന വാക്കുകളൊക്കെ വളരെയധികം ഹൃദയ അല്ല പുള്ളിക്ക് പുള്ളി എല്ലാരോടും ഒരു സ്നേഹം തന്നെയാണ്. പിന്നെന്താ വെച്ചാ അഭിനയിക്കുമ്പോ മാത്രം, പിന്നെ അതല്ല ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരു എസ് എം എസ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പരിപ്പുവടയും പഴുവായിരുന്നു വൈകുന്നേരം. അപ്പൊ എന്നോട് പറഞ്ഞു ലീല എടുക്കണില്ലയോ ചോദിച്ചു, നിങ്ങൾ എടുക്കണില്ലയോ ചോദിച്ചു, നീയെന്ന് അങ്ങനെ ആരും വിളിക്കൂല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ട വിളിച്ച ചേട്ടാ, കാരണം പരിപ്പുവട ഗ്യാസാണെന്ന് പറഞ്ഞു. ഈ കഷ്ടകാലത്തിന് ഞാൻ ചോദിച്ചു എൻ്റെ ആൾക്ക് കൊടുത്തോന്ന് ചോദിച്ചു. ആ പറഞ്ഞാൽ കൊടുത്ത് നേരത്തെ കൊടുത്ത് വെച്ചേന്ന് മോനെ ഫോണൊന്നും കേട്ടിന്ന് പറഞ്ഞാൽ ഏതോ ഒരു പയ്യനോട് ഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് മനോരമയിലേക്ക് വിളിച്ചു പറഞ്ഞു. നമ്മൾ ചേട്ടൻ പിറ്റത്തെ ആഴ്ചയിലത്തെ മംഗളത്തിൽ വന്നു, പിന്നെ മനോരമയിൽ വന്നു ആഴ്ച പതിപ്പിൽ. അതായത് ഒരു ലൊക്കേഷനിൽ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലീലയ്ക്ക് പരിപ്പുവട കൊടുത്തപ്പോൾ ലീല പറഞ്ഞു എനിക്ക് വേണ്ട, പിന്നെ അമ്പിളിച്ചേട്ടൻ എനിക്ക് ഗ്യാസാണ്, എൻ്റെ ഭർത്താവ് ചന്ദ്രേട്ടൻ വെറുതെ ഇരിക്കുന്നുണ്ട്, അത് അവിടെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തേക്കാൻ പറഞ്ഞു. പച്ചാളത്ത് വെച്ചിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. പച്ചാളത്ത് വെച്ചിട്ട് ചോദിക്കുക എന്തിനാ താട്ട, അവരെല്ലാവരും താട്ടാ താട്ടാ പറയുക, എന്തിനാ താട്ടാ ഇങ്ങനെ ചേച്ചി പരിപ്പുവട തേറ്റിച്ചത്, പണിയൊന്നും ഇല്ലാണ്ട് എന്തിനാ ചേച്ചിയുടെ പുറകെ പോയത്. എന്നോട് പലരും ഫോൺ ചെയ്ത് വെച്ചാൽ താട്ടന് ഒരു പണി ഇല്ലാച്ചിട്ട് നിങ്ങൾ എന്തിനാ പരിപ്പുവട തേറ്റിച്ചതെന്ന്. പിന്നീടാണ് ഈ പുസ്തകത്തിൽ വന്നതാണ് പുസ്തകം കിട്ടിയത്. അങ്ങനത്തെ കോമഡികളൊക്കെ പുള്ളി ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? അതേപോലെ ഭയങ്കര ഒരു എന്നെ നല്ല ഒരു ഇപ്പൊ ചെയ്തത് ഒന്ന് ഹീറോ ദീപന്റെ, ദീപൻ പൃഥ്വിരാജ്, പിന്നെ അത് കഴിഞ്ഞു അതിൻ്റെ ഡബിങ്ങും കഴിഞ്ഞു. പിന്നെ രക്തരക്ഷസ്, അത് ലാപ്ടോപ്പൊക്കെ ചെയ്ത രൂപേഷ് പുള്ളി ഇംഗ്ലീഷിൽ, ആ രൂപേഷ് ഇംഗ്ലീഷിൽ ഡ്രാക്കുളൊക്കെ ചെയ്ത് പുള്ളിയുടെയാണ് രക്തരക്ഷസ്. അത് അനന്യ, പിന്നെ മറ്റേ ആ പയ്യന് ഈ മമ്മൂക്കാട് മാവൻ്റെ കൂടെ സെക്കൻഡ് ഹീറോനായിട്ട് ഉള്ള ആ പയ്യൻ, പേര് അറിയാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഇപ്പൊ പങ്കായം ഒരു അഞ്ചാറ് പടമുണ്ട്. പക്ഷെ അരി മേടിക്കണ്ടേ മോനെ, ജീവിച്ചു പോണ്ടേ. അതെ 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 അതെ, ബിരിയാണി ഇഷ്ടല്ല, അപ്പൊ വണ്ണം വെക്കുകയാണ്, അതുകൊണ്ട് ബിരിയാണി നിർത്തി. ഇത്രയും നേരം കേരളം പ്രേക്ഷകർക്കൊപ്പം ചെലവഴിക്കുകയും വിഷു വിശേഷങ്ങൾ, സിനിമ വിശേഷങ്ങൾ, കുടുംബ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത ചന്ദ്രേട്ടനും ലീലച്ചേച്ചിക്കും എല്ലാവിധ ആശംസകളും വിഷു ആശംസകളും നേരുന്നു. ഒപ്പം വരും വഴികളിൽ പ്രത്യേകത്തിൽ നല്ല സിനിമകൾ രണ്ടുപേർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള വിഷയത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ.